നമസ്കാരം. ഇത് നമ്മുടെ മനോജ്ഞമായ ഒരു സന്ദർഭം. വിശ്വ മാനവികതയുടെ ഹൃദയസ്പന്ദങ്ങൾ പകർന്നേകി സർഗഭാരതത്തെ കാവ്യശോഭിതമാക്കിയ ജ്ഞാനപീഠത്തിലെ മധുര മലയാള പ്രശസ്തി. നമ്മുടെ നാം ജീവിക്കുന്ന കാലത്തിൻ്റെ സാരസംഗീതം. ഒ എൻ വി മഹാകവേ, പ്രണാമം. ഇപ്പോൾ ജ്ഞാനപീഠ പുരസ്കാരം കരസ്ഥമാക്കിയതിന് ശേഷം ആദ്യം അങ്ങെഴുതിയ ഒരു കവിതയിൽ തൊട്ടുകൊണ്ട് ഈ സംഭാഷണം തുടങ്ങാമെന്ന് തോന്നുന്നു. ഓ, ഏത് കവിതയാണ്? എൻ്റെ പാട്ടിൽ. ഓ, എൻ്റെ പാട്ടിൽ കടലുപ്പുണ്ട്, ഭൂമിതൻ കണ്ണുനീരുപ്പാണതെന്നറിയുന്നു ഞാൻ. എൻ്റെ പാട്ടിൽ തൊണ്ടഴുക്കുന്ന കായലിൻ ഗന്ധമോ, ചീയും നരജന്മഗന്ധമോ എന്ന് അങ്ങെഴുതി. പ്രത്യക്ഷമായും അങ്ങ് പിറന്നു വീണ കരിമണലിൻ്റെ തീരത്തേക്കുള്ള ബോധസംക്രമണം സാധിക്കുന്ന വരികൾ. ഈ കവിത ജ്ഞാനപീഠം കിട്ടുന്നതിന് അല്പം മുമ്പ് എഴുതിയതാണ്. പക്ഷേ അതിനുശേഷമാണ് അത് പ്രചാരത്തിൽ ആയത്. അപ്പോൾ അത് അതിൽ ഒരു ഒരു തിരിഞ്ഞു നോട്ടമാണ്. അത് തുടങ്ങുന്നത് തന്നെ ഒളിവിൽ ഒരു സായാഹ്നത്തിൽ ദിനാന്തത്തിൽ ഞാൻ എൻ്റെ ഈ ഇടിഞ്ഞു പൊളിഞ്ഞ പഴയ തറവാടിൻ്റെ തിണ്ണയ്ക്ക് വന്നിരിക്കുന്നു. ഇവിടെ ഇരുന്നു കൊണ്ട് ഞാനിങ്ങനെ നടന്നു വന്ന വഴികളെപ്പറ്റിയെല്ലാം ഇങ്ങനെ സ്വാഭാവികമായിട്ട് ഓർക്കുന്നു. കാരണം ഈ സായാഹ്നത്തിൽ പക്ഷികളെല്ലാം ചേക്കേറാൻ പോകുന്നു, ഇലകളെല്ലാം അനങ്ങാതെ നിൽക്കുന്നു, കാറ്റുപോലും ഇങ്ങനെ എവിടെയോ ഇളവേക്കാൻ പോയതുപോലെ തോന്നുന്നു. അങ്ങനെ ഒരവസ്ഥയിലാണല്ലോ നമ്മൾ, ഒരു അന്തർമുഖത്വം നമുക്ക് അനുഭവപ്പെടുന്നത്. ഒരു ഇൻട്രോസ്പെക്റ്റീവ് ആവുക എന്ന് ഇംഗ്ലീഷിൽ പറയാറുള്ളത് നമ്മൾ, അന്തർമുഖത്വം. അങ്ങനെ നോക്കുമ്പോഴാണ് നമ്മൾ പോയ പലതും നമ്മുടെ മനസ്സിനകത്ത് ഇങ്ങനെ രേഖാങ്കിതമായി കാണും. അങ്ങനെ കാണുന്ന ഒരവസ്ഥയിലാണ് ഇവിടുന്ന് ഈ ഇവിടെ കണ്ട നാലുമണിപ്പൂക്കളോടും ഇവിടെ കണ്ട കിളികളോടുമൊക്കെ സംവദിച്ച് വേറെ ആരും കൂട്ടില്ലാത്തതുകൊണ്ട് അച്ഛൻ്റെ മരണം മൂലമുണ്ടായ ദുഃഖം മൂലം ഇവിടെ ഒരു അനാഥത്വം ചൂഴ്ന്നു നിൽക്കുന്ന ഒരു ബാല്യത്തിൽ അമ്മയുടെ വൈധവ്യം, യൗവന മാറാത്ത അമ്മയുടെ വൈധവ്യ ദുഃഖവും കണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഉണ്ടായ ചില തോന്നലുകളിൽ നിന്നാണ് കവിത പറഞ്ഞത്. അതാണ് കവിതയിലേക്ക് അടുപ്പിച്ചത്. എന്നെ സംബന്ധിച്ചിടത്തോളം ആ കാലഘട്ടത്തിലെ എൻ്റെ ഏറ്റവും വലിയ തോഴൻ കവിതയായിരുന്നു. തോഴനോ തോഴിയോ എന്തോ പറയാം, ഏറ്റവും വലിയ ചങ്ങാത്തം കവിതയുമായിട്ടായിരുന്നു. ആ ചങ്ങാത്തം മൂലം കവിതയിൽ ആകൃഷ്ടനായി മനസ്സിൽ തട്ടുന്നത് കവിതയിൽ എഴുതി. അതെഴുതാൻ വേണ്ട ഒരു ഒരു പൂർവ്വ കവിതാ പരിചയം എന്ന് പറയുന്നത് ആർജിച്ച് ഇപ്പോൾ എഴുത്തച്ഛൻ രാമായണം വായിക്കുന്നു, വാൽമീകി രാമായണം പഠിക്കുന്നു, സ്കൂളിലും പഠിക്കുന്നുണ്ടായിരുന്നു, കാളിദാസനെ പഠിക്കുന്നു. അങ്ങനെ പഠിച്ച് തുടങ്ങി. അങ്ങനെ വന്നപ്പോഴാണ് ഈ കവിത എന്ന് പറയുന്നത് വെറും രസത്തിന് എഴുതുന്നതല്ല, നമ്മുടെ മനസ്സിൽ വന്ന് തട്ടുന്ന ചില സംഗതികൾ തിരിച്ച് അങ്ങോട്ട് പോകുന്നത് നമ്മുടെ കവിതയായിട്ടാണെങ്കിൽ നമ്മുടെ മനസ്സിൽ തട്ടിയതോ എൻ്റെ ദുഃഖത്തെക്കാൾ അന്യ ദുഃഖങ്ങൾ, അപാര സമുദ്രങ്ങൾ ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഒരച്ഛൻ മരിച്ച ദുഃഖം, ഒരേകാന്തതയുടെ ദുഃഖം, ഒരമ്മയുടെ വൈധവ്യം കണ്ട ദുഃഖം, ഇത്രയൊക്കെയല്ലേ ഉള്ളൂ. പക്ഷേ എത്രയോ അനാഥർ, എത്രയോ കഷ്ടപ്പെടുന്നവർ ഫാക്ടറിയിലേക്ക് അർദ്ധനഗ്നരായി പോവുകയും വൈകുന്നേരത്ത് ആ അർദ്ധ ഭാഗമുണ്ടല്ലോ, നഗ്നമായ ഭാഗം മുഴുവൻ കരിമണലിൻ്റെ ഒരു കോട്ട് കൊട്ട് വരുന്നു. അങ്ങനെയുള്ളവരുടെ ആ കോലങ്ങൾ, അവരുടെ മോചനത്തിന് വേണ്ടി ആ എൻ്റെ നഗര നാട്ടുമ്പുറത്തിൻ്റെ പാതയോരത്തെ ചെറിയ തണൽ മരങ്ങളുടെ കീഴിൽ നിന്ന് ചില വലിയ വലിയ നേതാക്കൾ പ്രസംഗിക്കുന്ന ഭാഷകൾ, അതിൻ്റെ തന്നെ അധികമൊന്നും മനസ്സിലാവുന്നില്ലെങ്കിലും അതിൽ നഷ്ടപ്പെടാൻ നിങ്ങൾക്ക് വിലങ്ങുകൾ, കിട്ടാനൊരു സ്വർഗം തുടങ്ങി നമ്മളെ ആകർഷിക്കുന്ന ചില കാവ്യാത്മകമായ വരികൾ, ഇങ്ങനെ ഇങ്ങനെ അത് നമ്മുടെ സ്വന്തം ദുഃഖത്തിൽ നിന്ന് അന്യ ദുഃഖത്തിലേക്ക് അത് പടർന്നു കയറുന്നു. അന്യ ദുഃഖത്തിലേക്ക് പടർന്നു കയറുമ്പോഴാണ് കവിത ശരിക്കു പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ മഹത്വം അർജിക്കുന്നത്. അപ്പോൾ എൻ്റെ കവിത മഹത്തരമാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ വാൽമീകിയുടെ കവിത ലോകോത്തരമായത്
അദ്ദേഹം കവിത തുടക്കം മുതൽക്ക് തന്നെ അന്യദുഃഖങ്ങളിലേക്ക് പടർന്നു കയറുമ്പോഴാണ്. ഒരു ക്രൗഞ്ച പക്ഷിയുടെ ദുഃഖം, സീതയുടെ ദുഃഖം, അതുപോലെ അതിനകത്ത് ദുഃഖിക്കാത്ത ആരാ ഉള്ളത്? ദശരഥൻ്റെ ദുഃഖം, ആ മുനികുമാരൻ മരിച്ചു പോയപ്പോൾ ആ മുനികുമാരൻ്റെ വെള്ളം കുളത്തിൽ വെള്ളം കോരുന്നത് ആന വെള്ളം കുടിക്കുകയെന്ന് വിചാരിച്ച് ദശരഥൻ അമ്പെയ്താണല്ലോ ഒരു മുനികുമാരൻ മരിച്ചത്. ആ മുനികുമാരൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ദുഃഖം, ബാലിയുടെ ദുഃഖം, താരയുടെ ദുഃഖം, ഇങ്ങനെ എത്രയെത്രയോ ദുഃഖങ്ങൾ. ഇതെല്ലാം പോട്ടെ, രാവണൻ്റെ ഭാഗത്ത് നിന്ന് നോക്കിയാലും അയാൾക്ക് വേണ്ടിയ ചില ദുഃഖങ്ങൾ, അയാളുടെ ഒരു സഹോദരി മൂക്കും മുലയും എല്ലാം അർത്ഥ രീതിയിൽ വന്നില്ലേ. അങ്ങനെ ഈ ജീവിതം എന്ന് പറയുന്നത് ഇത്രയധികം ദുഃഖസാന്ദ്രമായി തീരുകയും അതിനകത്താണ് പിന്നീട് ഈ എന്താ പറയുക, എത്തിക്സ് ആയാലും ശരി, നമ്മുടെ നൈതികതയായാലും ശരി, മാനവികതയായാലും ശരി, എല്ലാം അതിനകത്ത് കുതിർന്നതോ നനഞ്ഞതെങ്കിലുമാണ്. ഒരു പനിനീർപ്പൂവിൻ്റെ മീതെ നമ്മൾ രാത്രിയിൽ ഒരു നനഞ്ഞ തുണി കൊണ്ട് വിരിച്ചാൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു ചെറിയൊരു മണം ആ വെള്ളത്തിനുണ്ടാകും, മനസ്സിലായില്ലേ? അതുപോലെ ഈ ജീവിതത്തിൻ്റെ പുറത്ത് നമ്മൾ നമ്മുടെ ഈ ഭാവുകത്വത്തിൻ്റെതായ ഒരു നനഞ്ഞ ഒരു തുവാല വിരിച്ചാൽ അത് ഒന്ന് പിഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന മണമുള്ള ഒരു ഇത്തിരി തുള്ളികളുണ്ടല്ലോ, അതാണ് ഈ കവിത എന്ന് പറയുന്നത്. നീലക്കണ്ണുകളിലാണെന്ന് തോന്നുന്നു ദുഃഖം, അനന്തമാം ദുഃഖം കണക്കയാണി കൊടുങ്കാടിൻ ഉയർച്ചയും താഴ്ചയും. ഞാനൊരിക്കൽ ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലത്താണ് ഒരിക്കൽ ഇവിടെ ഹൈറേഞ്ചിൽ പോകാനിടയായി. അപ്പോൾ എനിക്ക് അന്ന് തന്നെ ഈ നമ്മുടെ തേയില തോട്ടങ്ങൾ കാണണം എന്നൊരാഗ്രഹമുണ്ടായി. ആ ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ടാക്കിയത് മുൾക്കറാജാനന്ദൻ്റെ ടു ലീവ്സ് ആൻഡ് എ ബഡ് എന്നുള്ള നോവൽ വായിച്ചപ്പോഴാണ്. അത് പക്ഷേ ആസാമിലെയാണ്, അത് ഡാർജിലിംഗിലെയൊക്കെയാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ കിഴക്കൻ മലകൾക്ക് മലയോരങ്ങളിലുള്ള തോട്ടങ്ങൾ. അപ്പോൾ അവിടെ ചെന്ന് കണ്ടപ്പോഴാണ് അവരുടെ ഈ ലയങ്ങൾ, ലയം എന്ന് പറയുന്നത് അവരുടെ ഈ കൂട്ടായിട്ടുള്ള ഈ താമസ സ്ഥലങ്ങൾ, അതുപോലെ ഈ കുളന്തു നുള്ളുന്നവർ. പിന്നെ അന്ന് ഇന്നത്തെ പോലെയല്ല, അന്ന് കുറേ കൂടി ക്രൂരമായ തരത്തിലുള്ള ഒരു പീഡനങ്ങളൊക്കെ അവർ ഏൽക്കുന്നുണ്ടായിരുന്നു ഈ ഈ ഇടത്തരക്കാരിൽ നിന്ന്, ഈ മുതലാളിയുടെയും തൊഴിലാളികളുടെയും ഇടയ്ക്കുള്ളവരിൽ നിന്ന്. അപ്പോഴതിനിടയ്ക്ക് അതുപോലെ ചില വീടുകളിൽ ഇങ്ങനെ ധാരാളം കോഴിക്കുഞ്ഞുങ്ങൾ വളർത്തുന്നുണ്ട്. അതിനിടയ്ക്ക് അവരുടേതായ ഒരു കുട്ടി നോക്കിക്കൊണ്ടിരിക്കുന്നു, ഉടനെ ഒരു തള്ള വന്നതെല്ലാം അടുക്കി വയ്ക്കുന്നു. ആ കുഞ്ഞിനെ ആ സ്ത്രീ നോക്കുന്നത് ഒരു കോഴിക്കുഞ്ഞിനെ നോക്കുന്നവരെയാണ്. ഇങ്ങനെ ഇങ്ങനെ പല പല ചെറിയ അനുഭവങ്ങൾ എല്ലാം കൂടി ചേർന്നിട്ടാണ്. പിന്നെ അന്ന് ചങ്ങമ്പുഴ കവിതയുടെ ഒരു സ്വാധീനം കുറച്ചധികം ഏറി നിന്ന കാലത്തായതുകൊണ്ട് ഇത് ഈ യാഥാർത്ഥ്യങ്ങൾ തന്നെയും വന്നത് കുറച്ചധികം കാൽപ്പനികതയുടെ ചായക്കൂട്ടിലായിപ്പോയി. ഇപ്പോൾ അത് വായിക്കുമ്പോൾ എനിക്കത് തോന്നാറുണ്ട്. എങ്കിലും അന്നത് വന്നു, അതും ഈ പറഞ്ഞതുപോലെ ദുഃഖത്തിൻ്റെ മീതെ വിരിച്ചിട്ട ഒരു നനഞ്ഞ തുണിയിൽ നിന്നാണത് വന്നത്. അപ്പോൾ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ കോൾറിഡ്ജ് അദ്ദേഹത്തിൻ്റെ ഇമാജിനേഷനെ പറ്റിയുള്ള ഒരു തത്വമുണ്ട്, തിയറി ഓഫ് ഇമാജിനേഷൻ. അതിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് നമ്മളുടെ ഈ സെൻസ് ഇംപ്രഷൻസ്, അതായത് ഐന്ദ്രിയാനുഭവങ്ങൾ, ഈ ഐന്ദ്രിയാനുഭവങ്ങൾ തന്നെ വെച്ചു മാറും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ. അങ്ങനെ നോക്കുമ്പോൾ ഒരു പാട്ട് കേൾക്കുമ്പോൾ നമ്മളതിൻ്റെ ആരോഹാവരോഹങ്ങൾ ശ്രദ്ധിക്കുന്നത് പോലെ ആകാശത്ത് ഇങ്ങനെ പൊങ്ങിയും താണും പൊങ്ങിയും താണും കിടക്കുന്ന കൊടുമുടികൾ കാണുമ്പോൾ ഒരു സംഗീതമാണെന്ന് തോന്നും, ആരോഹാവരോഹങ്ങൾ. അപ്പോൾ ശ്രവ്യങ്ങൾ ദൃശ്യങ്ങളായി മാറുന്നു. അതുപോലെ തന്നെ ദുഃഖം അനന്തമായ ദുഃഖമാണ്. ഇങ്ങനെ ഇതെല്ലാം കൂടി ഉറഞ്ഞുകൂടി ഇങ്ങനെ മലകളായിട്ട് പൊങ്ങിയും താണും ഇങ്ങനെ എന്നാണ് അവിടെ